നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി മുതൽ സി വി സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. കാരമുക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. തിരുനാൾ കുർബാനയ്ക്ക് മോൺസിനോർ ജോസ് കോലിക്കര മുഖ്യ കാർമ്മികനായി. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്ത് അലി നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയ്ക്ക് തളിക്കുളം 10-ാം കല്ലിൽ സ്വീകരണം നൽകി. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി മുതൽ സി വി സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. റീടാറിംഗിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ നിറയെ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാകുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. എടത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപ്പിന്നി സി വി സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ, എസ് എൻ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, എസ് ആർ വി യു പി സ്കൂൾ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത്. സ്കൂളുകളിലേക്ക് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്നിരുന്ന റോഡിന് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീടാറിംഗ് നടത്താൻ അനുവദിച്ചത്. ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. ഇതിനിടയിലാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ ആരംഭിച്ചത്. ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരുമെന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു. പൈപ്പിട്ട ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ റീടാറിംഗിനായി അനുവദിച്ച തുക റിവൈസ് ചെയ്ത റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. റീടാറിംഗിനായി 22 ലക്ഷവും അപകടാവസ്ഥയിലായ 2 കരിങ്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി 6 ലക്ഷവും വെള്ളക്കെട്ട് രൂക്ഷമായ 120 മീറ്റർ ഭാഗം ടൈൽസ് വിരിക്കുന്നതിനും കോൺക്രീറ്റിംഗിനുമായി 10 ലക്ഷവും ഉൾപ്പെടെ 38 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാരെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഘട്ടംഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീടാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു. ചന്ദ്രാപ്പിന്നി ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിനും പെരുമ്പടപ്പ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിലെ അമ്പു തിരുനാളിനും മുൻപായി റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരമുക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. തിരുനാൾ കുർബാനയ്ക്ക് മോൺസിനോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. വൈകിട്ട് പ്രദക്ഷിണത്തിനു ശേഷം എൻ ആർ ഐയുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യവും ഗാനമേളയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ പോൾ പേരാമംഗലത്ത്, തിരുനാൾ ജനറൽ കൺവീനർ റോണി പുത്തൻചിറ, കൈക്കാരന്മാരായ ഷോജൻ ചുങ്കത്ത്, കെ സി വിൽസൺ, ടി വി ഷാജു, ബെന്നി കൈത്താരത്ത് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്ത് അലി നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയ്ക്ക് തളിക്കുളം 10-ാം കല്ലിൽ സ്വീകരണം നൽകി. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നുള്ളതും എല്ലാവർക്കും ഇന്ന് നീതി കൊടുക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. ഒരുപക്ഷെ ലോകത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ പോലെ വിശുദ്ധമായ ഒരു ഗ്രന്ഥം വേറെ ഉണ്ടാകാൻ ഇടയില്ല. ജാതികൾ, നിരവധി മതങ്ങളും, ലോകത്തിലെ എല്ലാ മതങ്ങളുമുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപക്ഷെ ലോകത്തിൽ വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ അത്ര ജാതികളും ഉപജാതികളും ഉള്ള രാജ്യമാണ് ഇന്ത്യ.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി യു ഉദയൻ, വി ആർ വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, കെ ദിലീപ് കുമാർ, അനിൽ പുലിക്കൽ, എൻ എസ് അയൂബ്, സി എം നൌഷാദ്, ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം, ഹിറോഷ് ത്രിവേണി എന്നിവർ സംസാരിച്ചു. ജനുവരി 9-10 തീയതികളിൽ തളിക്കുളം, അന്തിക്കാട്, താന്യം, വലപ്പാട്, നാട്ടിക എന്നീ പഞ്ചായത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ ജാഥപര്യടനം നടത്തും. പഞ്ചായത്തുകളിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ വലിയ അഴിമതി നടന്നതായി പുറത്തു വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്തുകൾക്കെതിരെ ശക്തമായ സമരം ഉണ്ടാകുമെന്നും ജാഥ ക്യാപ്റ്റൻ പി ഐ ഷൗക്കത്ത് അലി പറഞ്ഞു. ഭാരതീയ പട്ടികജന സമാജം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാജം മുൻ പ്രസിഡന്റ് സി കെ ശിവരാമന്റെ 1st ചരമ വാർഷിക ദിനത്തിൽ 3 പീടികയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പി കെ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ കെ ശിവരാമൻ അന്തിക്കാട്, ടി വി വിശ്വമിത്രൻ, എം വി ലാലു, സദാനന്ദൻ കാതികോട്, കെ സി വേണു, ടി സി സന്തോഷ്, സാവിത്രി ചന്ദ്രൻ, രശ്മി സുമേഷ്, ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതികോട്, ഷൺമുഖൻ കല്ലായി എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. 8.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ജനറൽ, എസ് സി വിഭാഗങ്ങളിലായി 200 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സർക്കാർ ഓരോ പദ്ധതികളും നടപ്പാക്കുന്നത്. നമ്മുടെ മാർഗരേഖയിൽ തന്നെ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. വയോജനങ്ങൾക്ക് 5% ഫണ്ട് മാറ്റിവെക്കണം, വനിതകൾക്ക് 10%, അതുമായി ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ സ്പെഷ്യലായി മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നത്. നമ്മൾ 23-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നത്. എസ് സി ജനറൽ വിഭാഗങ്ങൾ ഇന്നിവിടെ 2 വിഭാഗത്തിനും നമ്മൾ കട്ടിൽ നൽകുന്നത്. പൂർണ്ണമായിട്ടും മുഴുവൻ അപേക്ഷകർക്കും ഇന്ന് നൽകുന്നില്ല, എല്ലാവർക്കും നൽകും. കാരണം നമുക്കിവിടെ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള ചില സ്ഥല പരിമിതി, പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ 100 പേർക്ക് നൽകുന്നതിന് വേണ്ടി 80 പേര് ജനറൽ വിഭാഗത്തിനും 20 പേര് എസ് സി വിഭാഗത്തിനും നൽകുന്നതിനുള്ള സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, സാജിത പുതിയ വീട്ടിൽ, എ വി ഗിരിജ, ഫാത്തിമ അഷ്റഫ്, അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് സുഹാസ് എന്നിവർ സംസാരിച്ചു. എടത്തുരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപികമാരായ സിസ്റ്റർ റോസ്ലറ്റ്, സിസ്റ്റർ പ്രസൂന എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു. ലൈറ്റിംഗ് ദ ലാമ്പ് ആർ മിസ്റ്റർ ബെന്നി ബെഹനൻ, ഡോക്ടർ സിസ്റ്റർ വിമല സി എം സി, വെരി റെവറൻഡ് ഡോക്ടർ പോളി പണിയാട്ടി. 24 വർഷം ഈ സ്കൂളിൽ പ്രവർത്തിച്ച സിസ്റ്റർ പ്രസൂനയുടെ യാത്രയയപ്പ് സമ്മേളനം കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ സ്കൂള് ഈ നാടിൻ്റെ വലിയ ഒരു വെളിച്ചമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ അതിൻ്റെ ആനിവേഴ്സറി ചടങ്ങിൽ വിശിഷ്ടരായ 2 അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. നമ്മുടെ സംസ്ഥാനം കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനപരമായ ശക്തി നമ്മുടെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് കേരളം കൊടുത്ത, നമ്മുടെ സമൂഹം കൊടുത്ത ഊന്നൽ ശ്രദ്ധ വളരെ വലുതാണ്. ഡോക്ടർ സിസ്റ്റർ വിമല അധ്യക്ഷയായി. ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ മുഖ്യാതിഥിയായി. ഈ ഭരണം തിരിച്ചു വന്ന ശേഷം ഈ ഭരണത്തിന്റെ 1st ക്യാബിനറ്റിൽ എടുത്ത മഹത്തായ ഒരു തീരുമാനമാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര വിമുക്ത സംസ്ഥാനമാക്കാനുള്ള ഒരു തീരുമാനം. അതിനുശേഷം നടന്ന എല്ലാ മീറ്റിംഗ്സിൽ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ
എല്ലാ ജില്ലാ കളക്ടർമാർക്കും നേരിട്ട് നൽകിയ ഒരു നിർദ്ദേശമാണ്. പട്ടണ മുറുക്കി എത്ര പെട്ടെന്നാണെങ്കിൽ അത്ര പെട്ടെന്ന് അതാത് ജില്ലകളിലും അതിദാരിദ്ര്യ വിമുക്ത ജില്ലയായിട്ട് മാറ്റണമാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ടുഗദർ ഫോർ തൃശൂർ പദ്ധതി. ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട റവന്യൂ ഭവൻ നിർമ്മാണ വകുപ്പ് മന്ത്രിമായ ശ്രീ കെ രാജൻ അവർക്കാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം 4,743 അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകാൻ വേണ്ടിയുള്ള ഒരു നടപടികളാണ് നമ്മൾ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ സ്കൂൾസിനും ഒരു അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. ഓരോ സ്കൂളിലും കുറച്ച് അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഏറ്റെടുക്കണമാണ്. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ 8-10 സ്കൂൾ അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഏറ്റെടുക്കും. എടത്തിരുത്തി കർമ്മലനാഥ പള്ളി വികാരി ഡോക്ടർ പോളി പടയാട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ, ചാവക്കാട് ഡിഇഒ സോണി ഇബ്രഹാം, വലപ്പാട് എഇഒ എം എ മറിയം, പ്രധാനാധ്യാപിക റെമി, പി ടി എ പ്രസിഡന്റുമാരായ സെബിൻ ഫ്രാൻസിസ്, നെൽസൺ ഡേവിസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ മാരിയറ്റ്, മാതൃസംഗമം പ്രസിഡന്റ് അമ്പിളി പ്രിൻസ്, സ്റ്റാഫ് സെക്രട്ടറി സി ജെ പ്രിയ, ഇ എലിസബത്ത് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബലവത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് കാലം ആവശ്യപ്പെടുന്നതെന്നും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാഥാർത്ഥ്യമായാലേ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനാകൂ എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ശേഷം ആദ്യമായി അന്തിക്കാട് ചടയൻമുറി സ്മാരകത്തിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വെല്ലുവിളിക്കു മുന്നിലും ഉയർത്തിപ്പിടിക്കുന്ന ആയുധമാണ് ഇടതുപക്ഷം. വലതുപക്ഷ മുതലാളിത്ത ചൂഷകവർഗാശയങ്ങളിലൂടെ തള്ളിക്കയറ്റമുണ്ടാകുമ്പോൾ അതിനു മുൻപിൽ പതിറിപ്പോകാതെയും തലകുനിക്കാതെയും നമ്മുടെ കൊടിയുടെ മൂല്യങ്ങൾ, നമുക്ക് വേണ്ടി മരിച്ച രക്തസാക്ഷികളുടെ ജീവിതപാഠങ്ങൾ, അതെല്ലാം ചേർത്ത് പിടിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ നാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെന്നും രക്തസാക്ഷികളുടെ പേരിൽ അത് പറയാനാണ് അന്തിക്കാട് എത്തിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജോർജ് ചടയൻമുറി, KP പ്രഭാകരൻ, NC ശങ്കരൻ എന്നിവരെ ഓർക്കുമ്പോൾ അധികാരി വർഗത്തിനെതിരെ ചെങ്കോടിക്ക് കീഴിൽ സമരം ചെയ്ത എല്ലാവരെയും ഓർക്കുന്നതായും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അന്തിക്കാട് രക്തസാക്ഷികളുടെ മണ്ണിലെത്തിയ CPI സംസ്ഥാന സെക്രട്ടറിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. അന്തിക്കാട് സെന്ററിൽ സംസ്ഥാന സെക്രട്ടറിയെ പൊന്നാട ചാർത്തിയാണ് നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചത്. പ്രകടനമായാണ് സംസ്ഥാന സെക്രട്ടറിയെ ചടയൻമുറി രക്തസാക്ഷി സ്മാരകത്തിലേക്ക് ആനയിച്ചത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് രക്തസാക്ഷി സ്മാരകവളപ്പിൽ ഫലവൃക്ഷത്തൈ നട്ടു. തുടർന്ന് സ്വീകരണയോഗം നടന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. ദേശീയ കൌൺസിൽ അംഗം KP രാജേന്ദ്രൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ, റവന്യൂ മന്ത്രി കെ രാജൻ, പി ബാലചന്ദ്രൻ MLA, CC മുകുന്ദൻ MLA, VR സുനിൽകുമാർ, KP സന്ദീപ്, രാകേഷ് കണിയാമ്പറമ്പിൽ, PK കൃഷ്ണൻ, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. കൊരട്ടിയിൽ അധ്യാപിക യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞുവീണ് മരിച്ചു. 41 വയസ്സുള്ള രമ്യ ജോസാണ് മരിച്ചത്. LFC HSSലെ +2 സയൻസ് ക്ലാസുകൾ അവസാനിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞുവീഴുകയായിരുന്നു. ജീവിതത്തിൽ ശരിയും തെറ്റും സ്വയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണം. തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആരും ചിലപ്പോൾ തിരുത്താനുണ്ടായേക്കില്ല. ജീവിതത്തിൽ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഇടവരുത്തരുത്. അവസാനമായി തനിക്ക് ഇക്കാര്യമാണ് പറയാനുള്ളത്. രമ്യ തന്റെ വിദ്യാർത്ഥികളോട് അവസാനമായി പറഞ്ഞ വാചകമായിരുന്നു ഇത്. പിന്നാലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് അവർ കുഴഞ്ഞുവീണത്. പ്രസംഗം മുഴുമിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. കുഴഞ്ഞുവീണ രമ്യയെ സഹപ്രവർത്തകർ സമീപത്തെ ദേവമാതാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 2012 മുതൽ +2 മാത്സ് അധ്യാപികയാണ് രമ്യ. കഴിഞ്ഞ വർഷം സ്കൂൾ വാർഷികാഘോഷത്തിനിടയിലും ഇവർ കുഴഞ്ഞു വീണിരുന്നു. അന്നു പക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് 1 മണിക്ക് സ്കൂളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5 നെടുമ്പാശ്ശേരി അകപ്പറമ്പ പള്ളിയിൽ. ഹൈക്കോടതി അഭിഭാഷകൻ മരട് ചൊവ്വാറ്റുകുന്നേൽ ജോസ് മേരി ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് അങ്കമാലി വാപ്പാലശ്ശേരി പയ്യപ്പിള്ളി കൊളുവൻ ഫിനോബ്. മക്കൾ നേഹ, നോറ. സ്വാമി വിവേകാനന്ദന്റെ 161 ജയന്തിയുടെ ഭാഗമായി ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി യുവാക്കളോട് സ്വാമി വിവേകാനന്ദന്റെ ആഹ്വാനം എന്ന വിഷയത്തിൽ പ്രബന്ധരചനാ മത്സരം നടത്തുന്നു. 13 രാവിലെ 10 ചെറുശ്ശേരി വിവേകാനന്ദ അക്കാദമിയിലാണ് മത്സരം.
വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9947257950102159982 എന്ന നമ്പറുകളിൽ ഈ മാസം 10 മുൻപ് ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപ്പിന്നി മുതൽ സി വി സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. കാരമുക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. തിരുനാൾ കുർബാനയ്ക്ക് മോൺസന്യൂർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്തലി നയിക്കുന്ന സമരപ്രഖ്യാപന വാഹന പ്രചരണ ജാഥയ്ക്ക് തളിക്കുളം 10ാം കല്ലിൽ സ്വീകരണം നൽകി. ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.